എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സിൻക്രോണസ് മോഡ് 10 കൗണ്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഇതും ഇതിനു മുന്നേ ഉള്ളതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റെപ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കോംപ്ലക്സിറ്റി, സ്റ്റെപ്പിന്റെ കോംപ്ലക്സിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വേറെ ഒരു വ്യത്യാസവും ഇല്ല. സിമ്പിൾ ആയിട്ട് മോഡ് 3 എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതേപോലെ തന്നെ അതേ സ്റ്റെപ്സ് അക്ഷരം പ്രതി ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പൊ നമുക്ക് അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റെപ്പ് 1 വെച്ചിട്ട്. എന്താണ് സ്റ്റെപ്പ് 1? സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാല് നമ്മള് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ഈ ഒരു സിൻക്രോണസ് കൗണ്ടർ ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളതാണ്. മോഡ് 10 ആണ് അല്ലെ? അപ്പൊ മോഡ് 10 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഒരു ടേബിളിന്റെ അകത്ത് മോഡ് 8 മോഡ് 16 ഇടയിൽ വരുന്നൊരു ട്രങ്കേറ്റഡ് സീക്വൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര വേണ്ടി വരും, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? നമുക്കറിയാം മോഡ് 8 കണക്കായിട്ടുള്ള അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് അതിലും കൂടുതൽ സ്റ്റേറ്റുകളെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മോഡ് 16 കണക്കായിട്ടുള്ള എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് വേണമെന്നുള്ളത് നോക്കാം. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമുക്ക് ആവശ്യം. കാരണം 2:4 ആണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിന്റെ അത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് തരുന്ന അത്രയും സ്റ്റേറ്റ്സ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണം എന്താണ്, വെറും 10 സ്റ്റേറ്റ്സ് മാത്രം മതി. മോഡ് 10 അല്ലേ, അതുകൊണ്ട് 10 സ്റ്റേറ്റ്സ് മാത്രം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് വേണമെന്നും നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 പേർക്കും കോമൺ ക്ലോക്ക് ആണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എന്താണ് നമ്മളിത് സിൻക്രോണസ് കൗണ്ടർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഓരോ ടി ഇൻപുട്ടിലേക്കും എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോമ്പിനേഷൻ ലോജിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വേണം. എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം വേണം. അതായത് കൗണ്ടർ ഓരോ സ്റ്റേറ്റ് ആയിട്ട് ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കും ക്ലോക്ക് പൾസ് വരുമ്പോൾ അല്ലെ. ഓരോ ക്ലോക്ക് പൾസിനും കൗണ്ടറിന്റെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ആ എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് 0000 ആണെന്ന് സങ്കല്പിക്കാം. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടല്ലോ, 0000. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് പോകും, പിന്നെ ഇതിലേക്ക് പോകും, പിന്നെ ഇതിലേക്ക് പോകും, പിന്നെ ഇതിലേക്ക് പോകും, പിന്നെ ഇതില്, പിന്നെ ഇതില്, പിന്നെ ഇതില്, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇങ്ങോട്ട് വീണ്ടും റീസെറ്റ് കണ്ടീഷൻ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്നു. അതായത് 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണ് ഈ പറയുന്ന സിൻക്രോണസ് മോഡ് 10 കൗണ്ടർ എന്ന് പറയുന്ന സിസ്റ്റം. അത് കഴിഞ്ഞാല് 9 കഴിഞ്ഞാല് 10 പത്തിന് പകരം 0 വീണ്ടും പോകും. വീണ്ടും 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യും, 0 വീണ്ടും പോകും. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സിസ്റ്റം. അപ്പൊ ഇതിലെങ്ങും നമുക്ക് 10 അല്ലെങ്കിൽ 11 എന്ന് പറയുന്ന നമ്പർ ഒന്നും എൻകൗണ്ടർ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ഓൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താലോ ഈ പറയുന്ന സ്റ്റേറ്റിലേക്ക് അബദ്ധവശാൽ സ്വിച്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ ഡോണ്ട് കെയർ കണ്ടീഷൻസ് എന്ന് വിളിക്കാം. ഡോണ്ട് കെയർ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന കാർണോ മാപ്പ് സെറ്റപ്പിലൊക്കെ നമുക്ക് മാപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് താല്പര്യം ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം തന്നെയാണ്. കാരണം ഈ സ്റ്റേറ്റുകളിലൊക്കെ ഒരുപക്ഷെ വരാനും സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ചുകൾ കൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റുകൾ വന്നാൽ ഇതിന് എവിടെ പോകണം എന്നുള്ള ഒരു തീരുമാനം നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിനെ റീസെറ്റ് കണ്ടീഷനിലേക്ക് പോകാനായിട്ട് നമ്മൾ കൊടുക്കുക. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിലൊക്കെയാണ് ഈ പറയുന്ന സംവിധാനം ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കണ്ടീഷൻസിനെയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് മാപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് നമുക്ക് പാരയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എല്ലാം കൂടി കണക്കാക്കി വെച്ചിട്ടുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ നമുക്ക് അങ്ങനെ കണക്കാക്കാം ഈ പറയുന്ന ബാക്കിയുള്ള കോമ്പിനേഷൻസ്. 1001 കഴിഞ്ഞാല് 1010 1100 1100 1110 1110 1111. അതായത് മൊത്തത്തിൽ ഒരു 6 സ്റ്റേറ്റ്സ് അഡീഷണൽ ഉണ്ട്. ആ 6 സ്റ്റേറ്റ്സിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ അതിനെ റീസെറ്റ് കണ്ടീഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടും. അപ്പോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഇതിനെ വേണമെങ്കിൽ ഫുള്ളി ഡീകോഡിങ് എന്ന് പറയാം, വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു 6 കേസസിനെ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ പാർഷ്യൽ ഡീകോഡിങ് മാത്രമായി മാറും. അപ്പോൾ നമുക്ക് ഒരു
ഉറപ്പില്ല, പക്ഷേ ഫുൾ ഡീകോഡിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആവും. ഒരു കാരണവശാലും നമുക്ക് ഈ സ്റ്റേറ്റുകൾ വന്നാൽ മറ്റ് അനാവശ്യമായ സ്റ്റേറ്റുകൾ, ഒരു പക്ഷേ സപ്പോസ് 1111 എങ്ങനെയോ പെട്ടുപോയി, പിന്നെ അതിനുശേഷം അത് 1110 പോകുന്നു, പിന്നെ അതിനുശേഷം വീണ്ടും 1111, വീണ്ടും 1110, അങ്ങനെ 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 ഇവിടെ തന്നെ കിടന്ന് കളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം. അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഇതിനെയും കൂടി അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെഡ് ലോക്ക് കണ്ടീഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനെയും കൂടി ഇതിലേക്ക് മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ, അത് ഉണ്ടാക്കാൻ. അപ്പൊ അതാ ഇവിടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളിന്റെ സെറ്റപ്പ് ഒക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രസന്റ് സ്റ്റേറ്റുകൾ ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1001 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീസെറ്റ് കണ്ടീഷനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ 1010 എന്ന് പറയുന്നത് റീസെറ്റ്. ബാക്കിയുള്ള എല്ലാ ഹയർ 6 സ്റ്റേറ്റ്സും നമ്മൾ റീസെറ്റ് കണ്ടീഷനിലേക്കാണ് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റുകളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ട്രാൻസിഷൻ റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഇൻപുട്ടുകൾ എന്ത് വേണം, ടി ഇൻപുട്ടുകൾ ഓരോന്നിനും എന്ത് വേണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും തമ്മിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ഉള്ള സ്ഥലത്തെല്ലാം 1 ഇടണം. ചേഞ്ച് ഇല്ലെങ്കിൽ, ഇപ്പൊ 0 ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ 0 എന്ന് ഇട്ട് കൊടുക്കുക, ടി ഇൻപുട്ടിൽ 0 കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ഇപ്പൊ ക്യു സി 1 ആണെങ്കിൽ ആ ചേഞ്ച് ഇല്ല അല്ലെ, 1 ഈസ് ഗോയിങ് ടു ബി 1 ഇറ്റ്സെൽഫ്. അങ്ങനെയാണെങ്കിൽ ഇത് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റിൽ ഇറ്റ് വിൽ ബി 0. ഇനി 0 to 1 ട്രാൻസിഷനോ അല്ലെങ്കിൽ 1 to 0 ട്രാൻസിഷനോ വന്നാൽ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ആ ടി ഇൻപുട്ട് 1 ആക്കി വെക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കാണുന്നതിൽ 0 to 1 ട്രാൻസിഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഇതിന്റെ കണക്കായിട്ടുള്ള ആ ടി ഇൻപുട്ടിന്റെ അകത്ത് നമ്മൾ 1 എന്ന് ഇട്ട് വെക്കും. ഇതാ ഇതുപോലെ 1 എന്ന് ഇട്ട് വെക്കും. ഇനി ഇവിടുത്തെ കേസിലൊക്കെ ഇവിടെ ബാക്കിയുള്ള കേസുകളിലെല്ലാം 0000. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, 0 ആയിരുന്നു, 0 ആയി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, 0000 എന്ന് കഴിയും. സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. നമ്മുടെ ഈ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ റൂളാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ 1 to 0 ട്രാൻസാക്ഷൻ്റെ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തേക്കാം. അതാ ഇവിടെ തന്നെ നോക്കിയാൽ 1 to 0 ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലേ. ഇത് 1 ആയത് ഇപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റേറ്റിൽ 0 ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ 1 ഇടേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളവിടെ 1 ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 1 to 1 ട്രാൻസിഷനിൽ എന്ത് ചെയ്യണം കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം, എന്നിട്ട് വേണം നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ 1 to 1 ട്രാൻസിഷൻ ദാ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ കേസില് 1 1 ആയി മാറുന്നുണ്ട് അല്ലെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ആയി തന്നെ തുടരുന്നു എന്ന് വേണേൽ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയും നമ്മൾ ടോഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ട്രാൻസിഷൻ ഇല്ല, 1 1 ആയി തന്നെ തുടരാൻ വേണ്ടിയിട്ട് 0 തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻസ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നില് 3 അല്ല 4 കണ്ടീഷൻസ്, 0 0 ആയി തന്നെ തുടരുന്നു, 1 1 ആയി തന്നെ തുടരുന്നു, 0 1 ആയി മാറുന്നു, 1 0 ആയി മാറുന്നു. മാറ്റങ്ങൾക്കെല്ലാം നമ്മൾ ടി ഇൻപുട്ടിൽ 1 ഇടുന്നു, തുടരുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ 0 ആക്കി വെക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളിൽ നിന്നും നമ്മൾ ഓരോ കാർഡോ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ദാ ഇതുപോലെ, ഇതിപ്പോൾ നമ്മൾ TD എന്ന് പറയുന്ന ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള കാർഡോ മാപ്പ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിളാണ്. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ QB QA എന്ന് പറയുന്ന വേരിയബിൾസും ടോപ്പിൽ അതായത് ഹൊറിസോണ്ടൽ ആക്സിസിൽ QD QC എന്ന് പറയുന്ന വേരിയബിൾസും ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ ഓരോ വാല്യൂസ് നമുക്ക് അതായത് TD എന്ന് പറയുന്നത് 1 ആയിട്ടുള്ള കോമ്പിനേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഇതിലേക്ക് പ്ലോട്ട് ചെയ്യാം. അതായത് TD = 1 ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് 1 ആയിട്ടുള്ളതാണ്. അതിനെന്താണ് QD bar QC QB QA, ആ QD bar QC QB QA. അപ്പൊ ഇത് 1 ആണ്. ഓക്കെ, അത് 1 ആയി. ഇനി അടുത്തത് എന്താണ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓക്കെ, നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാർണോ മാപ്പിൻ്റെ ഗ്രൂപ്പിംഗ് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു ഗ്രൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊരു ക്വാഡാണ്, അങ്ങനെ ഒരു ക്വാഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ ക്വാഡുകൾ പോസിബിളാണ്. ദാ ഇവിടെ ഒരു ക്വാഡ് പോസിബിൾ ആണല്ലോ. ആ ഇങ്ങനെ ഒരു ക്വാഡ് പോസിബിൾ അല്ലേ? ഇതിങ്ങനെ ഒരു ക്വാഡ് പോസിബിൾ ആണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വാഡ് കൂടി സങ്കല്പിക്കാം. അതേതാണ് ആ ക്വാഡ്? ദാ ഇതുപോലൊരു ക്വാഡും കൂടി നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു വണ്ണിനെ ചേർത്തിട്ടുള്ള ഒരു ക്വാഡ്, ഇങ്ങനൊരു ക്വാഡ് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി, രണ്ട് എലമെൻറ്റ്സ് ചേർന്നൊരു ഗ്രൂപ്പും കൂടി നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ഡിക്ക് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് പച്ച കളറിലെ ഗ്രൂപ്പ് സോൾവ് ചെയ്യുമ്പോൾ ക്യൂ ഡി ക്യൂ സിന്ന് മാത്രമാകും, ബാക്കിയുള്ള വേരിയബിൾസ് ഈ ആക്സിസിലുള്ള വെർട്ടിക്കൽ ആക്സിസിലുള്ള വേരിയബിൾസ് എല്ലാം ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ ക്യൂ ഡി ക്യൂ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ആ ഒരു ഗ്രൂപ്പിന് കണക്കായിട്ട് ക്യൂ ഡി ക്യൂ സി പ്ലസ് അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് ഈ മഞ്ഞ കളറിലെ ഗ്രൂപ്പ് സോൾവ് ചെയ്യാം. അപ്പോൾ അതിന് ഹൊറിസോണ്ടൽ ആക്സിസിൽ നോക്കിയാൽ ക്യൂ ഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്യൂ ഡി എഴുതി വെക്കും. പിന്നെ വെർട്ടിക്കൽ ആക്സിസിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ക്യൂ എ ഉണ്ട്. അപ്പോൾ ആ ക്യൂ എ മാത്രം എഴുതും, മറ്റതൊക്കെ വെട്ടിപ്പോവും. ക്യൂ എ എഴുതി വെക്കും. പ്ലസ് ഇനി നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്? നമുക്ക് ഇനിയും ഗ്രൂപ്പുകളുണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്യൂ ഡി മാത്രമുണ്ട്, വെർട്ടിക്കൽ ആക്സിസിൽ നമുക്ക് ക്യൂ ബി ആണുള്ളത്. ക്യൂ ബി ഉണ്ട്. ഇനി നമുക്കൊരു അഡീഷണൽ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് ക്യൂ സി മാത്രമുണ്ട്, ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്യൂ സി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ക്യൂ ബി ക്യൂ എ എന്ന് പറയുന്ന വേരിയബിൾസ് കൂടി വെർട്ടിക്കൽ ആക്സിസിലുണ്ട്, ക്യൂ ബി ക്യൂ എ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷനായി. അങ്ങനെ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മളിവിടെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടി സിക്ക് വേണ്ടിയിട്ട്, അതായത് ടി ഇൻപുട്ടിൽ ഈ ടി സിക്ക് വേണ്ടിയിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പുതിയൊരു കെ മാപ്പ് എടുക്കാം. അപ്പോൾ ഇവിടെ കെ മാപ്പ് ഉണ്ട്, നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ടി സിക്ക് വൺ ആയിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം നമുക്ക് ഇതിലേക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ടി സിക്ക് വൺ ആയിട്ടുള്ള കോമ്പിനേഷൻ ഇവിടെയുണ്ട്. എന്താണ് 0011? എന്താണ് 00? ക്യൂ ഡി ബാർ ക്യൂ സി ബാർ 11 എന്ന് പറയുമ്പോൾ ക്യൂ ബി ക്യൂ എ. ഇതാ ഇവിടെ അവിടെ ഒരു 1 വരും. ഇനി അടുത്തത് എന്താണ്? ഇതാ ഇവിടെയുണ്ട്, ഇതിൽ 0111. ഇനി അടുത്തത് ഇവിടെ 1100. അപ്പോൾ 1100 ഇവിടെ വരും, 1101, 1110, എല്ലാം 1111. ഓക്കെ, അപ്പോൾ അത് നമുക്കായി. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ദാ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡിനെ നമുക്ക് സങ്കല്പിക്കാം. ഇതൊരു ക്വാഡാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, അതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഇതും പോസിബിളാണ്. അപ്പോൾ രണ്ട് നമുക്ക് ഗ്രൂപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ് നമുക്ക് വരുന്ന ഇക്വേഷൻ? അതായത് ടി സി എന്ന് പറയുന്നതിന് വരുന്ന ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. ടി സി ഈക്വൽ ടു എന്താണ് വരുന്നത്? നമുക്ക് ഈ പച്ച ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഡി ക്യൂ സി മാത്രം നിൽക്കും, ബാക്കിയുള്ള വെർട്ടിക്കൽ ആക്സിസിലുള്ള എല്ലാം തന്നെ കട്ടായി പോകും. അപ്പോൾ നമുക്ക് ക്യൂ ഡി ക്യൂ സി എന്ന് എഴുതാം. ക്യൂ ഡി ക്യൂ സി പ്ലസ് ബാക്കി എന്താണ്? ഇവിടെ നമുക്ക് ചുവന്ന കളറിലെ ഗ്രൂപ്പ് ഉണ്ട്. ആ ചുവന്ന കളറിലെ ഗ്രൂപ്പിൽ നമുക്ക് ക്യൂ ഈ വൈ ആക്സിസിൽ സോറി ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് ക്യൂ ഡി ബാർ നിലനിൽക്കും. അതായത് ക്യൂ ഡി ബാർ ഇവിടെ എഴുതണം. പിന്നെ എന്താണ് വേണ്ടത്? നമുക്ക് പിന്നെ വേണ്ടത് ക്യൂ ബി ക്യൂ എ എന്ന് പറയുന്ന ഇത് നമുക്ക്
റിമെയിൻ ചെയ്യേണ്ട ക്യു ബി ക്യു എ. വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ വച്ചിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ടി ബിക്ക് കിട്ടണം. ടി ബിക്ക് ഉള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. ടി ബിക്ക് 10 ഓക്കെ 10 ഓക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കോമ്പിനേഷൻ നമ്മൾ എടുത്ത് ചെയ്യുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഇതിനുള്ള ഗ്രൂപ്പുകൾ ചെയ്യേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു രണ്ട് ക്വാഡുകളെ വളരെ ഡയറക്റ്റായിട്ട് കാണാം. നമ്മളത് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഒരു ക്വാഡ്. പിന്നെ ഒരു ക്വാഡ് വരുന്നത് ഇതാണ്. നമ്മളത് രണ്ടും വളരെ ക്ലിയറായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. നമ്മൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഗ്രൂപ്പുകൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡയാഡായിട്ടും ഇവിടെ ഒരു ഡയാഡായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഎഫിഷ്യൻ്റ് ഗ്രൂപ്പിംഗ് ആണ്. ഏറ്റവും എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. ഇതെന്താണ്? ടി ബി. ടി ബി ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് ക്വാഡ് ഉണ്ട്, അതിൻ്റെ ഹോറിസോണ്ടൽ റെഡ് കളർ ക്വാഡിൻ്റെ ഹോറിസോണ്ടൽ ആക്സിസിൽ ക്യൂ ഡി ബാർ ഉണ്ട്. ക്യൂ ഡി ബാർ, പിന്നെ മറ്റത് കട്ടായി പോകും. വൈ വൈ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൻ്റെ അകത്ത് ക്യൂ എ ആണ് നിൽക്കുന്നത്. പ്ലസ് ഇനി ഗ്രീൻ കളർ ക്വാഡിൻ്റെ അകത്ത് നമുക്ക് ക്യൂ ബി സോറി ക്യൂ ഡി ആണ് നിൽക്കുന്നത്. ക്യൂ ഡി നിൽക്കുന്നു, മറ്റേ ക്യൂ സി കട്ടായി പോകുന്നു. ക്യൂ ബി ആണ് വെർട്ടിക്കൽ ആക്സിസിലുള്ളത്. അപ്പോൾ ക്യൂ ബി നമ്മളിവിടെ എഴുതും. ഓക്കെ, നമുക്ക് ഇക്വേഷനായി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത കാർണർ മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടി എക്കുള്ള കാർണർ മാപ്പാണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വാഡല്ല, നമുക്കിവിടെ ഒരു ഒക്ടറ്റ് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. ഇതൊരു ഒക്ടറ്റാണ്, 8 സിമ്പിൾസാണ് നമുക്കിവിടെ വരുന്നത്. അത് നമ്മളിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഒക്ടറ്റ് നമുക്ക് ഇവിടെയും ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു ഒക്ടറ്റായി. പിന്നെ ഇവിടെ രണ്ടെണ്ണം ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കി ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് ഗ്രൂപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷൻ എത്താം. അതായത് ടി എക്കുള്ള ഇക്വേഷനാണ്. ആൻഡ് വാട്ട് ഈസ് ടി എ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓക്ടറ്റിൻ്റെ കേസിൽ നമുക്ക് വൈ ആക്സിസിലുള്ള വെർട്ടിക്കൽ ആക്സിസിലുള്ള എല്ലാ വേരിയബിൾസും ക്യാൻസലായി പോകും. ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് ഒരൊറ്റ വേരിയബിൾ മാത്രം വരും, അത് ക്യൂ ഡി ബാർ ആണ്. നമുക്കത് ക്യൂ ഡി ബാർ ഇവിടെ എഴുതാം. ക്യൂ ഡി ബാർ, ക്യൂ ഡി ബാർ പ്ലസ്. അടുത്തത് എന്താണ്? അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എന്താണ് യെല്ലോ കളറിലുള്ള ഗ്രൂപ്പാണ്. യെല്ലോ കളറിലെ ഗ്രൂപ്പിൽ ഹൊറിസോണ്ടൽ ആക്സിസ് കംപ്ലീറ്റ് പോകും. വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് നമുക്ക് ക്യൂ എ മാത്രം കിട്ടും. അപ്പോൾ നമ്മൾ ക്യൂ എ പ്ലസ്. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു ഡയാഡിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ നമുക്ക് ക്യൂ ഡി ക്യൂ സി ബാർ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് കിട്ടും. ക്യൂ ഡി ക്യൂ സി ബാർ, പിന്നെ വെർട്ടിക്കൽ ആക്സിസിൽ നമുക്ക് ഒരു വേരിയബിൾ കട്ടായി പോകും അല്ലേ. ഒരു വേരിയബിൾ വെർട്ടിക്കൽ ആക്സിസിൽ കട്ടായി പോകും. ക്യൂ ബി ബാർ മാത്രം നിലനിൽക്കും. നമുക്കിവിടെ ക്യൂ ബി ബാർ ഇത് മാത്രമാണ് നിലനിൽക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഇൻപുട്സും നമുക്കായി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യണം, റിയലൈസ് ചെയ്യണം നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇക്വേഷൻസ് എല്ലാം നിരത്തി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ടി എ ടി ബി ടി സി ആൻഡ് ടി ഡി, ഇത് നമ്മൾ നേരത്തെ നമ്മൾ കാർണർ മാപ്പ് വഴി സിംപ്ലിഫൈ ചെയ്തെടുത്ത ആ ഇക്വേഷൻസാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാ ലോജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലോജിക്കുകൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആകെ ചെയ്യാനുള്ളത്?
ഈ ടി ഡിയുടെ കേസിലാണ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കുകൾ. അത്ര വലിയ കോംപ്ലക്സ് ഒന്നുമില്ല, ആലോചിച്ച് നോക്കിയാൽ നാല് ഓർ ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ ഓർ ഓപ്പറേഷൻസ് നാലെണ്ണം ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്തു, ഫോർ ഇൻപുട്ട് ഓർ ഗേറ്റ് എടുത്തു. കാരണം നാല് ഇൻപുട്ടുകൾ വന്നിട്ട് നാലിനെയും കൂടി ഓർ ചെയ്യണം. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പോൾ നാല് ഇൻപുട്ടുകൾ എടുത്തിട്ട് ഓർ ചെയ്യുന്നു. അപ്പോൾ ആ ഫോർ ഇൻപുട്ട് ഓർ ഗേറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇൻപുട്ട് വരുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ഇവിടെ ഓരോന്നിലും ആൻഡ് ചെയ്യേണ്ടത്. കാരണം ഇത് സം ഓഫ് പ്രോഡക്റ്റ് എക്സ്പ്രഷൻ ആണ് അല്ലേ. സം ഓഫ് പ്രോഡക്റ്റ് എക്സ്പ്രഷൻസ് എല്ലാത്തിനും ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഏറ്റവും അവസാനം ഒരു ഓർ ഉണ്ടാവും, അതിന് മുന്നേ കുറേ ആൻഡ് ഗേറ്റുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ സം ഓഫ് പ്രോഡക്റ്റ് എക്സ്പ്രഷൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആൻഡ് ഗേറ്റുകളൊക്കെ ഇട്ട് വെക്കാം. നാല് ആൻഡ് ഗേറ്റുകൾ, കാരണം മൂന്ന് ഓർ ഓപ്പറേഷൻസ് ഉണ്ട്, നാല് ആൻഡ് ഗേറ്റ് വരും. അപ്പോൾ ആ നാല് ആൻഡ് ഗേറ്റ് ഇട്ടു, ആ ഓരോ നാല് ആൻഡ് ഗേറ്റ് ഓരോ ആൻഡ് ഗേറ്റിൻ്റെയും ഇൻപുട്ടായിട്ട് ക്യു ഡി ക്യു സി ഇതാ ഇവിടെ ഉണ്ട്, ക്യു ഡി ക്യു എ ഇതാ ഇവിടെ ഉണ്ട്, ഇനി ക്യു ഡി ക്യു ബി അതിവിടെ ഉണ്ട്, പിന്നെ ക്യു സി ക്യു ബി ക്യു എ, ക്യു സി ക്യു ബി ക്യു എ അതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് റെഡിയാണ്, അതായത് ടി ഡിയിലേക്ക് കൊടുക്കാനുള്ള നെറ്റ്വർക്ക് റെഡിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടി ഡിയിലേക്കുള്ള ആ ഒരു കണക്ഷൻ നമുക്കിപ്പോൾ തന്നെ കൊടുക്കാം. നമ്മൾ നേരെ ഇവിടെ നിന്ന് എടുത്ത് കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു, ടി ഡിയിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി അടുത്തത് എന്താണ് നമുക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ടി സിയിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം. ടി സിയുടെ ഇക്വേഷൻ ആണ് ക്യു ഡി ക്യു സി പ്ലസ് ക്യു ഡി ബാർ ക്യു ബി ക്യു എ. അപ്പോൾ നമ്മൾ അതിവിടെ നെറ്റ്വർക്ക് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി, കോമ്പിനേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പിനേഷൻ നെറ്റ്വർക്ക് ഉള്ള സ്ഥിതിക്ക് നമുക്ക് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്യാം. ഇതേപോലെ തന്നെ രണ്ട് ഒറ്റ ഓർ ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടു ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ് നമുക്ക് ആവശ്യം, അതിവിടെ ഉണ്ട്. അതിൻ്റെ ഇൻപുട്ടിലേക്ക് രണ്ട് ആൻഡ് ഗേറ്റുകളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ആൻഡ് ഗേറ്റുകൾക്ക് എന്താണ് വേണ്ടത്, ഒരു ആൻഡ് ഗേറ്റിൽ ക്യു ഡി ക്യു സി കൊടുക്കണം, പിന്നത്തെ ആൻഡ് ഗേറ്റിൽ ക്യു ഡി ബാർ ക്യു ബി ക്യു എ. അപ്പോൾ അതൊരു ത്രീ ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണത്. അപ്പോൾ അതിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതും കണക്റ്റായി. ഇനി നമ്മൾ അടുത്തത് എന്താണ്, അടുത്തത് ക്യൂ ബിയുടെ കേസാണ്. ക്യൂ ബിയുടെ കേസിൽ നമുക്ക് ലോജിക്കൊക്കെ നമ്മളിവിടെ കോമ്പിനേഷൻ ലോജിക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണത് വന്നത് നമുക്കറിയാം. ഒരു ഓർ ഓപ്പറേഷൻ നടക്കേണ്ട ഏറ്റവും അവസാന സ്റ്റേജിൽ, അതിന് മുമ്പ് ആൻഡ് ഓപ്പറേഷൻസ് നടക്കേണ്ട, എന്തൊക്കെ തമ്മിലാണ്, ക്യു ഡി ബാറും ക്യു എയും തമ്മിൽ, പിന്നെ ക്യു ഡിയും ക്യു ബിയും തമ്മിൽ. അപ്പോൾ ഇവരൊക്കെ ആൻഡ് ചെയ്തതിന് ശേഷം അതിനെ എടുത്തിട്ട് മൊത്തത്തിൽ ഓർ ചെയ്യണം. അപ്പോൾ അതിനാണ് ഈ ഒരു ഓർ ഗേറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാണ്. നമുക്ക് നേരെ കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ, അത് കണക്ഷനായി. ഇനി നമുക്ക് അവസാനമായിട്ട് കൊടുക്കേണ്ടത് ടി എക്ക് ഉള്ളതാണ്. ടി എക്ക് ഉള്ള കണക്ഷൻ ലോജിക്കെല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടി എയുടെ ഇക്വേഷൻ ഇതാണ്, ക്യു ഡി ബാർ ക്യു എ ദെൻ ക്യു ഡി ക്യു സി ബാർ ക്യു ബി ബാർ എന്നുള്ളതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ക്യു ഡി ബാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യു എ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, ക്യു സി ബാർ ക്യു ബി ബാർ ക്യു ഡി എന്നുള്ളത് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ത്രീ ഇൻപുട്ട് ആൻഡ് ഗേറ്റ് വഴിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണക്ഷൻസ് എല്ലാം കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഫൈനൽ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇതെല്ലാം കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് മോഡ് 10 കൗണ്ടറായിട്ട് ഈ സാധനം വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് മോഡ് 10 സിൻക്രോണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇത് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.